ഹലോ, റുഷാസ് റെസിപ്പീസ് എന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കാണ്. ഒരു മിക്സിങ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഇതിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു ടേസ്റ്റിൽ നിങ്ങൾ മുൻപ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം ഈ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വീ പോയാലോ. അപ്പം അതിന് മുൻപേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ വേഗമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ബേസിക് സ്പോഞ്ചായോ വാനില സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യങ്ങളും കൂടി ചേർക്കുന്ന സമയത്ത് നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് 1.5 kg ബേസിലാണ് ഞാൻ ചെയ്യുന്നത്. 1.5 കപ്പ് മൈദ ചേർക്കുക, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ആദ്യം ഒരു തവണ ഞാൻ അരിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു മീഡിയം സൈസിലുള്ള 6 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂണ് വാനില എസൻസും 1/2 ടീസ്പൂണും ഒരു നുള്ളും കൂടെ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നത്. പൊടിച്ചതാണ് എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചേർക്കുക. അപ്പം ഓവറായിട്ട് വലിപ്പമുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചതിന് ശേഷം ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ ആയിട്ടുള്ള പൗഡറായിട്ട് ചേർക്കും. അപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഈ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ലോ സ്പീഡിൽ പഞ്ചസാര മൊത്തം മെൽട്ട് ആയതിനു ശേഷം മാത്രം സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവലിലെത്തിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഇടകലർത്തി ചേർക്കുക. 1/3 കപ്പ് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ബീറ്റർ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ചില ബിഗിനേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബീറ്റർ വെച്ച് ചെയ്ത സമയത്ത് ഫ്ലഫിനെസ് അതൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഇല്ലേ. അത് നമ്മൾ ഫ്ലഫി ആയിട്ടുള്ള ആ ഒരു ബാറ്റർ താഴ്ന്നു പോവാത്ത രീതിയിൽ ജസ്റ്റ് മിക്സിങ് മാത്രമാണ്, അല്ലാതെ ഓവർ ബീറ്റിംഗ് ചെയ്യുന്നില്ല. ബിഗിനേഴ്സ് ആണ് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പാച്ചിലും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി, വെറുതെ റിസ്ക് എടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാനില സ്പഞ്ച് ഫുള്ളായിട്ട് മിക്സ് ആകുന്നതിന് മുൻപ് ഈ ഒരു ഐറ്റം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിന് പ്രത്യേക തരം ഒരു ടേസ്റ്റും ടെക്സ്റ്ററും ഒക്കെ മാറ്റാണ്. ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മാംഗോ ഫ്ലേവറായിട്ടുള്ള ടൈഗർ ബ്രാൻഡിൻ്റെ മാംഗോ ഫ്ലേവർ മിക്സ് ആണ് ചേർത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് സ്ട്രോബെറി പല വെറൈറ്റി ക്രഷായിട്ടും വെറൈറ്റി ഇതുപോലെ മിക്സ് ആയിട്ടൊക്കെ നമുക്ക് ബാറ്ററിൽ യൂസ് ചെയ്യാം. അപ്പോൾ അവനെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൂടുതൽ പുളിപ്പുള്ള ടൈപ്പ് കാര്യങ്ങൾ ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ട് ബാറ്റർ ഓവറായിട്ട് നമ്മൾ നോർമലി കിട്ടുന്ന ആ ഒരു ഹൈറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതായത് ക്രഷും കാര്യങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൽ ബേക്കിംഗ് സോഡ മസ്റ്റ് ആയിരിക്കണം. കാരണം ആ ഒരു പുളിപ്പ് കാര്യങ്ങളും വരുന്നതാകുമ്പോൾ കുറച്ച് എന്തായാലും ആ ഒരു ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാൻ മറന്നേക്കരുത്. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിലേക്ക് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 160ലാണ് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് താഴത്തെ കോയിലും മാത്രം ഹീറ്റ് ചെയ്തിട്ട് ആ താഴത്തെ ടിന്ന് ഒരു 20-25 മിനിറ്റിനുള്ളിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ആ മുകളിലുള്ള ടിന്ന് കൂടെ എടുത്ത് താഴെ ഇറക്കി വെക്കുന്നുണ്ട്. ആ ഒരു താഴത്തെ ടിന്നെടുത്ത് മാറ്റി ആ സ്പോട്ടിൽ തന്നെ എടുത്ത് താഴെ വെച്ചതിന് ശേഷം ബാക്കി ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മുടെ സ്പഞ്ചിനോ ഇതിനോ ഒരു പ്രോബ്ലംസും തട്ടില്ല. ഞാൻ ഇതുപോലെ കുറേ കേക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, പക്ഷേ നമ്മൾ 20 മിനിറ്റിന് മുൻപാണ് തുറക്കുന്നതെങ്കിൽ ബാറ്റർ താണു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ 2 ബേസായിട്ടുള്ള സ്പഞ്ചും ഞാനിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും റിമൂവ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഹീറ്റുള്ള സമയത്ത് കട്ട് ചെയ്യാതിരിക്കുക, ഹീറ്റുള്ള സമയത്ത് റിമൂവ് ചെയ്യാതിരിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് കേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും പിന്നെ ക്രാക്ക് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്രംസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല ഹൈറ്റുള്ള, നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പഞ്ചി ആയിട്ടുള്ള നമ്മൾ ടെക്സ്റ്ററുള്ള ഈ ഒരു സ്പഞ്ച് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് നോക്കുക. കാരണം മസ്റ്റ് നമ്മൾ ഏതൊരു കേക്കിനും, മാംഗോ കേക്കിന് മാത്രമല്ല, നമ്മളിതൊരു മാംഗോ കേക്കായിട്ടല്ല ചെയ്യുന്നത്, എങ്കിലും ഈ ഒരു കേക്കിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആ ഒരു ടെക്സ്റ്ററും ഒക്കെ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സ്പഞ്ചിൽ മാംഗോ മിക്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് സ്പഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് ക്രീമും ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന
സ്പെഷ്യൽ ആയിട്ടുള്ള നട്ട്സും കാര്യങ്ങളും ഒക്കെ കൂടുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം ഞാനിതിവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2 സ്പഞ്ചും 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ലെയേഴ്സാണ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ലെയേഴ്സ് കട്ട് ചെയ്യാം. അപ്പോൾ കേക്കിന് ഹൈറ്റ് കൂടുതലും വെയ്റ്റ് കൂടുതലും ആകാൻ ചാൻസ് കൂടുതലാണ്. വെയ്റ്റ് കൂടുന്നത് നമ്മൾ സെയിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓവർ വെയ്റ്റും കാര്യങ്ങളും കൂടിപ്പോകും. പിന്നെ ഓവറായിട്ട് ഹൈറ്റും കാര്യങ്ങളും കൂടുന്ന സമയത്ത് ടോളാവുന്ന സമയത്ത് ട്രാവലിംഗ് ടൈമിൽ അത് ചരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് ചരിഞ്ഞു പോവാതെ എങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതിവിടെ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യനട്ടാണ്. കാഷ്യനട്ടും പിന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ആണ്. പിന്നെ അത്യാവശ്യം ഒരു 3-4 ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കേക്കിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് മേഡ്, നട്ട്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ്. പിന്നെ മാംഗോ ക്രഷ് മിക്സ് ചേർത്തിട്ടുള്ള ആ ഒരു സ്പഞ്ചും. പിന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാംഗോൻ്റെ ചോക്കോ ബാറൊക്കെ കിട്ടും. അതായത് മാംഗോ ഫ്ലേവർ ചോക്ലേറ്റ്സൊക്കെ കിട്ടും. ആ ഒരു ബാറിൻ്റെ ഒരു പകുതി പോർഷനോളം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ മാംഗോ ആ ഒരു ഫ്ലേവറല്ല, ആ സ്പഞ്ചിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാംഗോ കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ മാംഗോ ബാറ് യൂസ് ചെയ്തിട്ട് മെൽട്ട് ചെയ്തിട്ട് ആ ഒരു ഗനാഷായിട്ടും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ മാംഗോ ക്രഷ് അതൊക്കെ ചേർക്കുന്ന സമയത്ത് അതൊരു ടേസ്റ്റ് ഡിഫറൻസ് മാറ്റം വന്നു. അപ്പോൾ ഇത് വേറൊരു ലെവലിൽ, അത് വേറൊരു ലെവലിൽ. അപ്പോൾ അതെ നമ്മൾ 3 ലെയേഴ്സിലും സെയിം നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കാഷ്യനിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലേഴ്സ് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കാഷ്യനട്ടിൻ്റെ 4 പീസാക്കിയിട്ട്, ഒരു ഫുള്ളായിട്ടുള്ള കാഷ്യനട്ട് 4 പീസായിട്ട്. അപ്പോഴാണ് നമ്മൾ ഓരോ ബൈറ്റ് കടിക്കുന്ന സമയത്തും ഓരോ സ്പഞ്ചിൻ്റെ ഇടയിലും ഈ ഒരു നട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിൽക്ക് മേഡും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. നല്ല എക്സ്ട്രാ ടേസ്റ്റാണ് കൊടുത്ത കസ്റ്റമറിന്, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി ഉണ്ടാവുന്ന പല റെസിപ്പീസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ട് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാലും നല്ല എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടും. നോർമൽ ടേസ്റ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് 4 ലെയേഴ്സും ഫില്ല് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ട് സെക്കൻഡ് ഐസിങ്ങും വൈറ്റ് ക്രീമിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ക്രീമിൽ ഫുള്ളായിട്ട് തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് അല്ല, എങ്കിലും നമ്മൾ പൊതുവേ പറയുന്ന ഒരു എന്താ പറയുക, കളേഴ്സ് ചേർക്കുന്നതിന് മുൻപുള്ള ഒരു തിക്നെസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓവറായിട്ടുള്ള തിക്നെസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്രീം 2 കപ്പിന് ഉള്ളിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 1.5 kg ആണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. 2 കപ്പിന് ഉള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനും, പിന്നെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ടും ക്രം കോട്ടും ഡിസൈൻസും ഒക്കെ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് നിറയല്ല, എന്നാലും 2 കപ്പിന് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് എത്ര kg എത്ര ക്രീം വേണം. അത് ഓരോ ഡിസൈൻ അനുസരിച്ച് ക്രീമിൻ്റെ അളവ് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടുള്ളത് 2 drops ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ്, സൂപ്പർ റെഡാണ്. അതിലേക്ക് 4 or 5 drops യെല്ലോ ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ജെൽ കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് മിക്സിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡ് ആദ്യം 1 drop റെഡും പിന്നെ 3 drops യെല്ലോ ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 drop കൂടി യെല്ലോ റെഡും 2 drops യെല്ലോവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 drops അടുപ്പിച്ചിട്ട്, അതായത് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡ്രോപ്സ് അല്ല, ആ ഒരു ഇതിൽ ഒരു 4 drops എന്തായാലും ഞാൻ യെല്ലോ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 drops കുറച്ച് കുറവ് വരുന്ന റെഡും. അപ്പോൾ കളേഴ്സ് നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. കാരണം ചില സമയത്ത് നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് വരും, ചില സമയത്ത് പീച്ച് സൈഡ് ഷെയ്ഡ് വരും, ചില സമയത്ത് ഇങ്ങനെ പല പല വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർക്കുന്ന ഓരോ ഡ്രോപ്സിനനുസരിച്ച് കളേഴ്സിൽ ചേഞ്ചസ് നന്നായിട്ട് മാറ്റം വരും. അപ്പോൾ ഈ ഒരു ക്രീം ഒരു തിന്നായിട്ടുള്ള ലെയേഴ്സായിട്ട് നമ്മളിവിടെ ക്രീം കൊടുത്ത് ഫില്ല് ചെയ്തു, അതൊന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയതിന് ശേഷം ചെറിയൊരു പാലറ്റ് നൈഫ് എടുത്തിട്ടാണ് ഇതുപോലെ മുകൾ ഭാഗത്ത് പാലറ്റ് നൈഫ് ഡിസൈനിങ് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ടോ വേറെ നോർമലി നമ്മൾ പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ ചെറിയ പാലറ്റ് നൈഫ് ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന വിധമൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുൻപാണ് 1.5 kg മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇനി ഫ്ലവേഴ്സും കാര്യങ്ങളും ഫില്ല് ചെയ്ത് എല്ലാം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഉണ്ടാവും. അത് നോർമലി നമ്മുടെ കേക്കിന് അങ്ങനെയാണ്. ഹോം ബേക്കേഴ്സിൻ്റെ കേക്ക് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആ കറക്റ്റ് വെയ്റ്റ് അല്ല, എക്സ്ട്രാ വെയ്റ്റ് എന്തായാലും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ക്രീം തന്നെ പൈപ്പും ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം നോസലിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ ആ വലിയ വലിയ ഫ്ലവേഴ്സ് വരക്കുന്ന സമയത്ത് അത് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു FD826 എന്നുള്ള നമ്പറിൽ വരുന്ന ഒരു സ്മോൾ ടൈപ്പിലുള്ള നോസിലാണ്. അപ്പോൾ അതും പിന്നെ വലിയ 100 നമ്പർ 1 എന്നുള്ള ആ ഒരു നോസിലും 2D അങ്ങനെയൊക്കെ പറയുന്ന നോസിലാണ്, M1 അങ്ങനെയൊക്കെ പറയുന്ന നോസിലാണ്. അധികം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു നോസിലിനെ. അപ്പോൾ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഫില്ലാവുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഒന്നിടവിട്ടിട്ടാണ് വലിയ വലിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെയിം ക്രീം വെച്ചിട്ട് ഡിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള വലിയ ഫ്ലവേഴ്സിൻ്റെ ഓരോ ഇതളിൻ്റെ ആ ഒരു വിടർന്ന് നിൽക്കുന്ന ഓരോ ഇതളിൻ്റെ ഉള്ളിലായിട്ടും ജസ്റ്റ് ലൈൻസ് രീതിയിൽ ഡോട്ട് ഡോട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇതിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഇതളിൻ്റെ രണ്ട് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡായിട്ടും ആ ഒരു ഇതളിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഡോട്ട്സ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നോർമലി കൊടുക്കുന്ന ആ ഫ്ലവേഴ്സിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം കേക്ക് ആയാലും സെയിം കളറ് ഫ്ലവേഴ്സ് ആയാലും സെയിം കളറ് ഡിസൈൻസിൽ മാത്രം വരുത്തുന്ന സമയത്ത് ചെറിയ നോസിൽസിൽ മാത്രം വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ച് വരച്ചതിന് ശേഷം സെയിം നമ്മളായ ഡിപ്പ് കട്ട് ചെയ്തിട്ടുള്ള ആ നോസിൽ വെച്ച് തന്നെ അവിടെ ഇവിടൊക്കെ ആയിട്ട് ഗ്യാപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ എക്സ്ട്രാ മുകളിലും താഴെയും ഒക്കെ നമ്മൾ ആ ഡോട്ട്സ് ചെറുതും വലുതും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ സ്മോൾ ടൈപ്പാണ് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വൈറ്റും പേൾസും 3 തരത്തിലുള്ളത്, ഏറ്റവും സ്മോള്, പിന്നെ ഒരു മീഡിയം, പിന്നെ വലുപ്പമുള്ളത്. അതൊക്കെയാണ് ഞാൻ ഇവിടെ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ബർത്ത്ഡേ സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്നതും. പിന്നെ ഷുഗർ ബീഡ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ ഇതുപോലെ ബോട്ടിൽസിലോ അല്ലെങ്കിൽ ബോക്സിലോ ആക്കിയിട്ടാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കാനും നമുക്ക് അർജൻറ്റായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തപ്പിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ബിഗിനേഴ്സിനാണെങ്കിലും ഹോംബേക്കേഴ്സിനാണെങ്കിലും. അപ്പോൾ ഞാനിത് വലിപ്പമുള്ള ആ ഷുഗർ ബീഡ്സ് വൈറ്റ് കളറാണ്, ആ ഒരു ഡാർക്കിഷ് പീച്ചും പിന്നെ വൈറ്റ് പേൾസും ഒക്കെ ആവും. നല്ലൊരു എലിഗൻറ്റ് ലുക്കാണ് കിട്ടുന്നത്. കാര്യം സിമ്പിളാണ്, എന്നാൽ നല്ല എലിഗൻറ്റ് ലുക്കായിട്ട് നമുക്ക് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, മറ്റ് ഏത് ഫങ്ഷൻസിനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് ഇത്. കുറച്ചും കൂടി ടോൾ കേക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗി കൂടിയേനെ. അപ്പോൾ നമ്മൾ ഇവിടെ 8 ടീനിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 7 ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിൽ ചെയ്തിട്ട് കുറച്ചും കൂടി എലിഗൻറ്റ് ലുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ അങ്ങനെ ചെയ്യേണ്ട, 8 തന്നെ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി സിമ്പിളായിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും പിന്നെ കുറച്ചും കൂടെ ക്രീം എടുത്തിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഡോട്ട്സ് വലിപ്പത്തിലും ചെറിയ രീതിയിലും ഒക്കെ ഡോട്ട്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലല്ല, ഗ്യാപ്പിനേക്കാൾ മുകളിലോട്ടാക്കിയിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. താഴെ പ്ലെയിനും മുകളിൽ കുറച്ച് കുറച്ച് ഡോട്ട്സ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിതിവിടെ ചോക്ലേറ്റ് വെച്ചിട്ട് വൈറ്റും ബ്ലാക്കും ഒക്കെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ നെയിംസിനുള്ള ആ ഒരു സ്പെല്ലിങ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു വെക്കുന്നതാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ നെയിംസ് അനുസരിച്ച് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വൈറ്റ് ഹേർഡ്സിൻ്റെ ഇതും പിന്നെ SMR എന്നുള്ള ആ ഒരു സ്പെല്ലിങ്സ് മാത്രമാണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള പേരല്ല, ആ ഒരു ഷോർട്ടായിട്ടുള്ള ആ ഒരു പേരിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 സ്പെല്ലിങ്സും പിന്നെ 2 സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റിലുള്ള ആ ഒരു ഹേർഡ് ഷേപ്പും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾക്ക് ഇടയിൽ വരുന്ന ആ ഒരു ഡോട്ട്സാണ് ഈ ഒരു ഫ്ലവേഴ്സിനെ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തുന്നത്. നോർമൽ ഫ്ലവേഴ്സിൽ നിന്നും ഒരു കുറച്ചൊരു ഡിഫറൻസ് വരുത്തുന്നത് ആ ഒരു ഡിസൈനാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കളർ മിക്സിങ്ങും ആ ഒരു ഡിസൈനും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ള എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് പാക്കിങ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്, പല ടൈമിലും മറന്നു പോകാറാണ് പതിവ്. അപ്പോൾ ഇതിവിടെ 7-9 ഹൈറ്റിൽ വരുന്ന കേക്കാണ്, കേക്ക് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ കേക്കിൻ്റെ ബോക്സും കൂടി ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.